ഇത് ഫാൻസിന്റെ വിജയ ദിവസമാണ്. സാക്സ് നേഡേഴ്സ് ജസ്റ്റിസ് ലീഗ് ഇപ്പോൾ എച്ച്ബിഒ മാക്സിലൂടെ സ്ട്രീം ചെയ്തിരിക്കുകയാണ്. ഹായ് ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ദി ന്യൂ എപ്പിസോഡ് ഓഫ് കോമിക് മോജോ. സത്യം പറയുകയാണെങ്കിൽ ഈ ഒരു മൂവി കണ്ടതിന് ശേഷം എനിക്ക് എന്താണ് പറയേണ്ടത് എന്ന് ഒരു പിടിയുമില്ല. അത്രയേറെ പക്കയായിട്ടുള്ള ഒരു മൂവി തന്നെയാണ് സാക്സ് സ്നൈഡേഴ്സ് ജസ്റ്റിസ് ലീഗ് എന്ന് പറയപ്പെടുന്നത്. ഫാൻസിന്റെ എല്ലാ എക്സ്പെക്ടേഷനും കൃത്യമായിട്ടുള്ളൊരു മൂല്യം ഈ ഒരു മൂവി നൽകുന്നുണ്ട്. ഈ ഒരു മൂവി നിങ്ങളിൽ ആരെങ്കിലും കാണാത്തവരായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണേണ്ട ഒരു മൂവി തന്നെയാണിത്. സത്യം പറഞ്ഞാൽ ഈ ഒരു മൂവി കണ്ടിറങ്ങിയതിന് ശേഷം എന്താണ് നിങ്ങളോട് പറയേണ്ടത് എന്ന് എനിക്കറിയത്തില്ല. അത്രയേറെ പക്കയായിട്ട് തന്നെയാണ് സാക്സ് സ്നൈഡർ നമുക്ക് വേണ്ടി ഈ ഒരു മൂവി ഒരുക്കിയിരിക്കുന്നത്. 2017 ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ജസ്റ്റിസ് ലീഗ് മൂവിയെ നിങ്ങൾ മറന്നു കളയുക, അങ്ങനെ ഒരു മൂവി ഇറങ്ങിയിട്ടില്ല എന്ന് തന്നെ ചിന്തിക്കുക. സത്യം പറയുകയാണെങ്കിൽ ഈ ഒരു മൂവിയുടെ അടുത്ത ഭാഗം ഇറങ്ങണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളിൽ ആരൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം താഴെ മറക്കാതെ കമന്റ് ചെയ്യുക. ഈ ഒരു മൂവിയുടെ റിലീസുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഊഹാപോഹങ്ങളാണ് നടന്നിരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അതിൽ പലതും അറിയാവുന്നതുമാണ്. ഫാൻസിന്റെ ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ ഒരു മൂവി ഇപ്പോൾ റിലീസ് ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഫാൻസിന്റെ വിജയം തന്നെയാണ്. WB മാക്സിമം ഈ ഒരു മൂവി റിലീസ് ചെയ്യരുത് എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു നിന്നിരുന്നത്. പക്ഷേ HBO മാക്സിന്റെ സ്ട്രീമിംഗിന് വേണ്ടിയിട്ട് വളരെയേറെ പക്കയായിട്ടുള്ള ഒരു മൂവി വേണം എന്നതുകൊണ്ട് തന്നെയാണ് ഫാൻസിന്റെ ആഗ്രഹപ്രകാരം സ്നൈഡറുടെ ജസ്റ്റിസ് ലീഗ് അവർക്ക് ഇറക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. WB ഒട്ടും തന്നെ ഈ ഒരു മൂവി ഇറങ്ങാൻ താല്പര്യമില്ല എന്നതുകൊണ്ട് തന്നെയാണ് പല സമയങ്ങളിലുമായി WB ഈ ഒരു മൂവിയുടെ മെയിൻ ആയിട്ടുള്ള സ്പോയിലേഴ്സ് അടങ്ങിയിട്ടുള്ള പല ഭാഗങ്ങളും ട്രെയിലറുകളിലൂടെ പുറത്തുവിട്ടിരുന്നതും. WB ഈ ഒരു മൂവി ഇറക്കരുത് എന്നുള്ള, അല്ലെങ്കിൽ ഈ ഒരു മൂവിക്ക് ഒരുപാട് കളക്ഷൻസ് കിട്ടരുത്, കളക്ഷൻസ് കിട്ടുകയാണെങ്കിൽ അവിടെ WB തോൽക്കുകയും സ്നൈഡറും അതുപോലെ തന്നെ ഫാൻസും വിജയിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ടോം ആൻഡ് ജെറി മൂവി സബ്സ്ക്രിപ്ഷൻ നടത്തിയവർക്ക് സാക്സ് സ്നൈഡറിന്റെ ജസ്റ്റിസ് ലീഗ് മൂവി കാണാൻ സാധിച്ചിരുന്നത്. എന്തായാലും WB കാണിച്ചിരിക്കുന്ന ഈ പോക്കൃത്തരങ്ങൾക്കെല്ലാം തന്നെ ഒരു അറുതി വരുത്തിക്കൊണ്ടാണ് ഇപ്പോൾ സാക്സ് സ്നൈഡറിന്റെ ജസ്റ്റിസ് ലീഗ് ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു മൂവിയുടെ പ്രധാനപ്പെട്ട പോസിറ്റീവ് പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു മൂവിയുടെ ഡയറക്ഷൻ തന്നെയാണ്. സ്നൈഡർ പൂണ്ട് വിളയാടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അത്രയേറെ പക്കയാണ്. ഓരോ ഷോട്ടും നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് സാക്സ് സ്നൈഡർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓരോ ക്യാരക്ടേഴ്സിനും കൃത്യമായിട്ടുള്ള മാറ്റം സാക്സ് സ്നൈഡർ കൊണ്ടുവന്നിട്ടുണ്ട്. ജോസ് വിഡന്റെയും അതുപോലെ തന്നെ സാക്സ് സ്നൈഡറിന്റെ സ്റ്റെഫൻ വൂൾഫിന്റെ മാറ്റം തന്നെ ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. അതുപോലെ തന്നെ സൂപ്പർമാന്റെ ബ്ലാക്ക് സ്യൂട്ട് എൻട്രി എല്ലാം തന്നെ വളരെയേറെ പക്കയായിട്ട് തന്നെ ഈ ഒരു മൂവിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. 2017 സൂപ്പർമാനെ കാണുമ്പോൾ നമുക്ക് ചിരിയാണ് വരുന്നത്. VFX ടീം അത്രയേറെ മോശമായിട്ടാണ് സൂപ്പർമാനെ കൈകാര്യം ചെയ്തിട്ടുള്ളത് എങ്കിൽ തന്നെ ഇപ്പോഴത്തെ സൂപ്പർമാൻ വളരെയേറെ പക്കയായിട്ട് തന്നെയാണ് ഈ ഒരു മൂവിയിൽ വന്നിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് ഡാർക്ക് സൈഡുമായി ബന്ധപ്പെട്ട്. ഡാർക്ക് സൈഡിനെ കാണിക്കുന്ന ഈച്ച് ആൻഡ് എവരി സീനും വളരെയേറെ പക്കയാണ് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അതുപോലെ തന്നെ സൈബോർഗിനാണെങ്കിലും ഫ്ലാഷിനാണെങ്കിലും ഒരുപാട് ഇമ്പോർട്ടൻസ് നമുക്ക് ഈ ഒരു മൂവിയിലുടനീളം കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇതുവരെ മൂവീസിൽ കണ്ടുപരിചയമില്ലാത്ത സൂപ്പർ ഹീറോസിനെയും കൃത്യമായിട്ട് തന്നെ ഈ ഒരു മൂവിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പേരെടുത്ത് പറയാത്തത് മറ്റൊന്നും കൊണ്ടല്ല, സ്പോയിലർ ആകും എന്നതുകൊണ്ട് മാത്രമാണ്. 2017 മൂവിയിൽ നിന്നും വളരെയേറെ വ്യത്യസ്തമായിക്കൊണ്ട് സൈബോർഗിനും അതുപോലെ തന്നെ ഫ്ലാഷിനും ഒരുപാട് ഇമ്പോർട്ടൻസ് നമുക്ക് ഈ ഒരു മൂവിയിൽ കാണാൻ സാധിക്കും. സൈബോർഗിന് കൃത്യമായിട്ടുള്ള ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റ് നമുക്ക് ഈ ഒരു മൂവിയിലൂടെ കാണാൻ സാധിക്കും. ഈ ഒരു മൂവിയുടെ ഓരോ ഷോട്ടിലും നമുക്ക് സാക്സ് സ്നൈഡറിനെ മാജിക്കൽ ടച്ച് തിരിച്ചറിയാൻ സാധിക്കും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഏജ് ഓഫ് ഹീറോസ്, അതായത് നമ്മുടെ ഏൻഷ്യന്റ് ഫൈറ്റ് എന്ന് പറയപ്പെടുന്നത്. ഡാർക്ക് സൈഡുമായി ബന്ധപ്പെട്ടുള്ള ഏൻഷ്യന്റ് ഫൈറ്റിലെ ഗ്രീൻലാൻഡിയന്റെ സീൻസ് ആണെങ്കിലും ഓൾഡ് ഗോഡ്സിന്റെ സീൻസ് ആണെങ്കിലും ആമസോൺസിന്റെ അറ്റ്ലാന്റിയൻസിന്റെ സീൻസ് എല്ലാം തന്നെ വളരെയേറെ പക്കയായിട്ട് തന്നെയാണ് ഈ ഒരു മൂവിയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന്റെ മറ്റൊരു ഉദാഹരണം എന്ന് പറയപ്പെടുന്നത് നൈറ്റ്മെയർ സീൻ തന്നെയാണ്. നൈറ്റ്മെയർ സീനിലെ ഈച്ച് ആൻഡ് എവരി ഷോട്ടിലും നമുക്ക് സാക്സ് സ്നൈഡറിന്റെ കയ്യൊപ്പ് കാണാൻ സാധിക്കും എന്നുള്ളത് ഈ ഒരു മൂവിയുടെ ഇമ്പോർട്ടൻസിനെ വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതും സത്യം തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഈ ഒരു മൂവിയുടെ VFX. വളരെയേറെ പക്കയായിട്ട് തന്നെയാണ് VFX ഈ ഒരു മൂവിയിൽ കൈകാര്യം ചെയ്തിരിക്കുന്നത്. 2017 ബാറ്റ്മാൻ എന്ന് പറയപ്പെടുന്ന ക്യാരക്ടറിനെ കൊണ്ടു നശിപ്പിക്കുകയായിരുന്നു സത്യം പറഞ്ഞാൽ WB ചെയ്തിരുന്നത്. 2017 ബാറ്റ്മാനിൽ നിന്ന് വളരെയേറെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ബാറ്റ്മാനെ തന്നെയാണ് 2021 നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു മൂവിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. എവിടെ പറഞ്ഞാലും സത്യം പറഞ്ഞാൽ സ്പോയിലേഴ്സ് ആണ്. എന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയാത്തത്. എന്തായാലും മൂവിയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ മറ്റു വീഡിയോസിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. സത്യം പറയുകയാണെങ്കിൽ സ്നൈഡർ ഈ മൂവി ഇറക്കിയിരിക്കുന്നത് തന്നെ ഫാൻസിന് വേണ്ടിയിട്ടാണ്. ഫാൻസിന് 2017 മൂവിയിൽ എന്തൊക്കെ പോരായ്മകളുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ, ഈച്ച് ആൻഡ് എവരി പോർഷനും
ഈ ഒരു മൂവിയിൽ വരുമ്പോൾ ഡിസപ്പിയർ ആയി പോകുന്നു. 2017 ഇറങ്ങിയത് വെറും ഒരു സാമ്പിൾ, ചീറ്റിപ്പോയൊരു പടക്കമായിരുന്നുവെങ്കിൽ ഇപ്പോൾ നടക്കുന്ന ഒരു തൃശൂർ പൂരമാണ് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. എനിക്ക് കൂടുതലൊന്നും ഈ ഒരു മൂവിയെ കുറിച്ച് പറയുവാനില്ല. ഈ ഒരു മൂവിയുടെ നെഗറ്റീവായിട്ട് എനിക്ക് ഒരേ ഒരു കാര്യം തോന്നിയിട്ടുള്ളൂ, ഇത് സ്പോയിലർ ആണ്. സ്പോയിലർ കേൾക്കാൻ ആഗ്രഹമില്ലാത്തവർക്ക് ഇവിടെ വെച്ച് വീഡിയോ കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പോകാവുന്നതാണ്. ഇതൊരിക്കലും നെഗറ്റീവ് എന്ന് പറയാൻ സാധിക്കുകയില്ല. വേണമെങ്കിൽ ഒരു നെഗറ്റീവ് എന്ന് കൂട്ടാവുന്നതേ ഉള്ളൂ, അത് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം മാത്രമാണ്. അതായത് ഈ ഒരു മൂവിയിൽ മാർഷ്യൻ മാൻഹണ്ടറെ കാണിക്കുന്ന ഒരു സീനുണ്ട്. ഒന്നല്ല രണ്ട് സീനാണുള്ളത്, അത് എവിടെയൊക്കെയാണെന്ന് ഞാൻ കൃത്യമായിട്ട് പറയുന്നതുമില്ല, കാരണം മേജർ സ്പോയിലർ ആണ് എന്നതുകൊണ്ട് മാത്രമാണ്. ഈ രണ്ട് സീനിലും മാർഷ്യൻ മാൻഹണ്ടറെ കാണിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു VFX ആ ഒരു പ്ലേസിൽ മാത്രം കൊടുത്തില്ല എന്നുള്ള ഒരു ചെറിയ നെഗറ്റീവ് മാത്രമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ മൂവി ഒരു ഡാർക്കർ ടോണിലാണ് പോകുന്നത് എന്ന് തോന്നുമെങ്കിൽ തന്നെയും ഒരു ലൈറ്റർ ഗ്രേഡിയന്റ് നമുക്ക് ഈ ഒരു മൂവിയിൽ കാണാൻ സാധിക്കും. അത്ര ഡാർക്കൊന്നും അല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്തായാലും 2017 തന്നെ ഈ ഒരു മൂവി റിലീസ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ DCEU എന്ന് പറയുന്ന ഫ്രാഞ്ചൈസി വേറൊരു ലെവലിലെത്തിയേനെ എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ ചാനൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഞാനിപ്പോൾ പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായി വന്നിരുന്നതായിരിക്കും. താങ്ക് യു ഗൈസ് ആൻഡ് ഐ എം സൈനിങ് ഔട്ട് ഫ്രം കോമിക് മോജോ.